ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശിവാഞ്ജലിയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം ബെഡ്റൂമിലേക്ക് ചെല്ലുന്ന ശിവൻ കട്ടിലിരിക്കുന്ന അഞ്ജലിയെ കാണുന്നു ശിവൻ മനസ്സിൽ പറയാണ് കട്ടിലിൽ കയറി അങ് ഇരിക്കുക മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും അങ്ങ് മാഞ്ഞു പൊക്കോളണം അഞ്ജലി ശിവനെ നോക്കിച്ചിരിക്കുന്നു അപ്പോൾ ശിവൻ മനസ്സിൽ പറയാണ് ഈശ്വര എവിടെ നോക്കിയാലും ഇന്ന് ഇവളെ തന്നെയാണല്ലോ കാണുന്നത് ഓരോരോ ഭ്രാന്തുകളെ അങ്ങനെ ഡ്രസ്സ് മാറാനായി ഡ്രസ്സ് എടുത്തിട്ട് അഞ്ജുവിന്റെ നേരെ നിന്ന് ഡ്രസ്സ് മാറാൻ തുടങ്ങുന്നു പെട്ടെന്ന് ശിവൻ മനസ്സിൽ പറയുകയാണ് ഇനിയും തോന്നലാണെങ്കിലും നമ്മുടെ മര്യാദ നമ്മൾ പാലിക്കണമല്ലോ അങ്ങനെ ശിവൻ തിരിഞ്ഞു നിന്ന് തന്നെ ഡ്രസ്സ് മാറുന്നു ശിവൻ പറയുന്നു സ്വപ്നത്തിലാണെങ്കിലും നമ്മുടെ മര്യാദ നമ്മൾ പാലിക്കണം അഞ്ജലി മനസ്സിൽ പറയുകയാണ് ഇതെന്താ ഒരു മൈൻഡ് ഇല്ലാത്തത് കൈലിയും എടുത്ത് ശിവൻ ഒന്ന് നോക്കാതെ അവിടെ നിന്ന് പോകുന്നു അഞ്ജലി ഇത് കണ്ട് മനസ്സിൽ പറയുകയാണ് എന്നെ ഒന്ന് നോക്കാതെ കണ്ട ഭാവം പോലും കാണിക്കുന്നില്ലല്ലോ പാൻസും ഷർട്ടും ഒക്കെ ഇട്ട് എവിടെയോ കറങ്ങിട്ട് വന്നിരിക്കുക അർമാദിച്ച് നടക്കുവാണെന്ന് കണ്ണം പറഞ്ഞത് ശരിയായിരിക്കും ഇങ്ങനെ ഇവിടെ ഇരിപ്പുണ്ടെന്നുള്ള ഭാവം പോലും കാണിച്ചില്ലല്ലോ വെറുതെ ചിരിച്ചു കാണിക്കേണ്ടായിരുന്നു ഇത്രയും അപമാനം സഹിക്കേണ്ട കാര്യമുണ്ടോ എന്നോട് ഇത്രയ്ക്ക് വെറുപ്പും അകൽച്ചയുമായി പോയോ അങ്ങനെ അഞ്ജലി അവിടെ ഇരുന്ന് കരയുന്നു അതിനുശേഷം കാണിക്കുന്നത് റൂമിലേക്ക് എത്തിയ ദേവിയോട് ബാലൻ ചോദിക്കുന്നു ശിവൻ വന്നോ അപ്പോൾ ദേവി പറയുന്നു വന്നു ഇത് കേട്ട് ബാലൻ ചോദിക്കുകയാണ് ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് വല്ലോം ചോദിച്ചോ താൻ അപ്പോൾ ദേവി പറയുകയാണ് എനിക്ക് തോന്നുന്നത് അവൻ പിള്ളച്ചേട്ടനെ കാണാൻ പോയെന്നാ അത്താഴം പിള്ളമാവന്റെ കൂടെ കഴിച്ചെന്നാ പറഞ്ഞത് ഇത് കേട്ട് കൂടി ബാലൻ പറയുകയാണ് ശുദ്ധ നുണയാ അവൻ പിള്ളച്ചേട്ടനെ കാണാനൊന്നും പോയി കാണില്ല എവിടെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞ് വന്നിരിക്കുക ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല അങ്ങനെ ബാലൻ അവിടെ ഒന്ന് ചാടി എഴുന്നേൽക്കുന്നു ഇത് കണ്ട് ദേവി പറയുന്നു ബാലേട്ട വേണ്ട ഇനി അവനോട് ചോദിക്കാനൊന്നും പോകണ്ട അത് അഞ്ജലിക്കും കൂടി വിഷമമാകും ഇന്ന് അവളുടെ പിറന്നാളായിട്ട് അവൻ നേരത്തെ വരാത്ത സങ്കടത്തിൽ കൂടിയാ അവള് ഞാൻ പറഞ്ഞില്ലേ തൽക്കാലം അവരുടെ പ്രശ്നങ്ങള് തമ്മിൽ തമ്മിൽ പറഞ്ഞു തീർക്കട്ടെ തീർന്നില്ലെങ്കിൽ ബാലേട്ടൻ സംസാരിച്ചാ മതി വന്നു കയറി പ്പോൾ തന്നെ ഞാൻ അവനോട് ഇത്തിരി കടുപ്പിച്ച സംസാരിച്ചത് അത് കേട്ട ആള് ആകെ ഒന്നും വല്ലാതായിട്ടാ മുറിയിലേക്ക് പോയത് അതുകൊണ്ടിനിയും എന്താണെങ്കിലും കാലത്ത് സംസാരിക്കാം ഇത് കേട്ട് ബാലൻ അവിടെ ഇരിക്കുന്നു തുടർന്ന് ഫ്രഷ് ആയിട്ട് വന്ന ശിവൻ കാണുന്നത് ബെഡിൽ ഇരിക്കുന്ന അഞ്ജലിയെയാണ് ഇത് കണ്ട് ശിവൻ മനസ്സിൽ പറയുകയാണ് ഏഹ് ഷടാ ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ ഇവൾ എന്നെ വിട്ടു പോകുന്ന ലക്ഷണമില്ല അങ്ങനെ ശിവൻ വാതിലടച്ച് കുറ്റിയിടുന്നു ശിവൻ കട്ടിൽ അടിയിന്ന് പായ എടുത്തുകൊണ്ട് മനസ്സിൽ പറയുകയാണ് ഓരോ തോന്നലുകളെ എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ തോന്നലുകള് നാളെ നേരത്തെ കടയിൽ പോകാനുള്ളതാ ഈ തോന്നലൊക്കെ വെച്ചോണ്ടിരുന്നാലേ നമ്മുടെ പണി നടക്കില്ല അങ്ങനെ ശിവൻ ലൈറ്റ് ഓഫ് ചെയ്ത് അവിടെ കിടക്കുന്നു ഇതെല്ലാം കണ്ട് അഞ്ജലി മനസ്സിൽ പറയുകയാണ് ഇങ്ങനെ ഒരുത്തി ഇവിടെ ഇരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയുമില്ല ഇങ്ങേർക്ക് അങ്ങനെ ദേഷ്യത്തോടുകൂടി പില്ല എടുത്ത് കട്ടിലടിക്കുന്നു അഞ്ജലി ഇത് കേട്ട് ശിവൻ മനസ്സിൽ പറയുകയാണ് എന്താ ഒരു ശബ്ദം അഞ്ജലി ഉറങ്ങാനായി കിടക്കുന്നു ശിവൻ കൂടി മനസ്സിൽ പറയുകയാണ് ഇനി വല്ല പ്രേതവുമാണോ ഞാനിവിടെ ഒറ്റയ്ക്കാണല്ലോ ലൈറ്റ് ഇട്ടേക്കാം അങ്ങനെ ലൈറ്റ് ഓൺ ആക്കുകയാണ് ശിവൻ ഉറങ്ങാനായി കിടക്കുന്ന അഞ്ജുവിനെ കണ്ട് ശിവൻ മനസ്സിൽ പറയുകയാണ് അയ്യോ അഞ്ജു ഇവൾ വന്നു ഈ വെല്ലിയടത്തി ഒന്നും പറഞ്ഞില്ലല്ലോ ഒരു സൂചന പോലും തന്നില്ല അങ്ങനെ ശിവൻ അഞ്ജലിയുടെ അടുത്തേക്ക് വന്നിട്ട് ശബ്ദം ഒന്ന് പദറി ആദ്യം പറയുകയാണ് അതെ അത് കഴിഞ്ഞ് ശബ്ദമൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് കട്ടിലിൽ കൊട്ടിക്കൊണ്ട് അഞ്ജലിയോട് പറയുന്നു അതെ ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ചാടി എഴുന്നേറ്റ് അഞ്ജലി ചോദിക്കുകയാണ് എന്താ ഇത് കേട്ട് ശിവൻ ചോദിക്കുന്നു അപ്പൊ നീ എപ്പ വന്നു ഇത് കേട്ട് അഞ്ജലി പറയുകയാണ് എന്തിനാണ് വന്നതെന്നും കൂടി ചോദിക്ക് നിങ്ങളെ ശല്യം ചെയ്യാൻ വന്നതല്ല ഞാൻ ബാലേട്ടൻ വരണമെന്നും പറഞ്ഞു വിളിച്ചു അച്ഛൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കി ഇല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു എല്ലാം നിങ്ങളായിട്ടും മറ്റുള്ളവരുമായിട്ടും തീരുമാനിക്കുന്നു എനിക്കപ്പം എല്ലാ അറ്റിനും തലയാട്ടുകയും അനുസരിക്കുകയും ചെയ്യാമെന്നല്ലാതെ സ്വന്തമായിട്ട് ഒരഭിപ്രായം പറയാനാകുന്നില്ല ഞാൻ വന്നത് നിങ്ങൾക്കിഷ്ടമായില്ലെന്നറിയാം വന്നുപോയി വരേണ്ടി വന്നു ക്ഷമിക്ക് അങ്ങനെ കരഞ്ഞുകൊണ്ട് അഞ്ജലി ഉറങ്ങാനായി കിടക്കുന്നു ഇത് കണ്ട് വിഷമത്തോടുകൂടി ശിവൻ മനസ്സിൽ പറയുന്നു ഞാൻ എന്താ ചോദിച്ചത് ഇവളെന്തൊക്കെ ഈ പറയുന്നത് ഇവള് വന്നത് എനിക്കിഷ്ടമായില്ലെന്ന് അറിയാമെന്നോ അങ്ങനെയൊക്കെ ആരാ ഇവളോട് പറഞ്ഞത് എപ്പോഴാ വരുന്നേന്നോർത്ത് കാത്തിരിക്കുകയായിരുന്നില്ലേ ഞാൻ ആ എന്നോടെന്തിനാ ഇവളിങ്ങനെയൊക്കെ പറയുന്നത് ഇതെന്ത് മറിമായും അങ്ങനെ ശിവൻ പായലിരുന്നിട്ട് ഇടക്കിടക്ക് അഞ്ജുവിനെ നോക്കുന്നു അതിനുശേഷം കാണിക്കുന്നത് ഹരി ബെഡ്റൂമിലേക്ക് വന്നിട്ട് അപ്പൂവിന് നേരെ ഒരു ആപ്പിൾ നീട്ടിക്കൊണ്ട് പറയുന്നു ഇതാ കഴിക്ക് ഇത് കേട്ട് അപ്പൂ പറയുകയാണ് ഇങ്ങനെ തന്നാൽ എങ്ങനാ മുറിച്ചുതാ ഇത് കേട്ട് ഹരി ആപ്പിള് മുറിക്കുന്നു അപ്പോൾ അപ്പു പറയുകയാണ് ഞാൻ എന്തു പറഞ്ഞാലും നീ അനുസരിക്കുന്നുണ്ടല്ലോ ഇത് കേട്ട് ഹരി പറയുന്നു അത് പിന്നെ നീ ഇപ്പൊ ഒറ്റക്കല്ലല്ലോ നിന്റെ വയറ്റിൽ എന്റെ കുഞ്ഞുകൂടിയില്ലേ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അപ്പു പറയുകയാണ് നട്ടപ്പാതിരയ്ക്ക് ആപ്പിൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അടുക്കളയിൽ പോയി എടുത്തോണ്ട് വന്ന് കട്ട് ചെയ്തു തരുന്നു എനിക്ക് വിശ്വസിക്കാനേ വയ്യ ഇത് കേട്ട് ഹരി പറയുന്നു ഇതാ അമ്മയാകാൻ പോകുന്നതുകൊണ്ട് കിട്ടുന്ന പ്രത്യേക പരിഗണന ഉടനെ അപ്പു പറയുകയാണ് വീട്ടിലെല്ലാവരും നല്ല സന്തോഷത്തിലാണ് അല്ലേ ഹരി സ്വാദ്വനം കുടുംബത്തിലെ മരുമക്കളിൽ ആദ്യമായി അമ്മയാകാൻ പോകുന്നത് ഞാനാ നിന്റെ അമ്മയ്ക്കൊരു പേരക്കുട്ടിയെ കൊടുക്കാൻ ഭാഗ്യം കിട്ടിയത് എനിക്കാണല്ലേ ഇതറിഞ്ഞപ്പോൾ ദേവേടത്തിക്ക് ഇത്രയും സ്നേഹവും സന്തോഷവും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല ഇത് കേട്ട് ഹരി പറയുന്നു ഏട്ടത്തിക്ക് കുഞ്ഞില്ലല്ലോ നമ്മുടെ കുഞ്ഞിനെ ഏട്ടത്തി ഏട്ടത്തിക്ക് പിറന്ന കുഞ്ഞിനെ പോലെ നോക്കും നീ നോക്കിക്കോ നമ്മുടെ കുഞ്ഞു വരുമ്പോൾ എപ്പോഴും അതിന്റെ കൂടെ തന്നെ ഉണ്ടാകും ഏട്ടത്തി പാവം അവര് രണ്ടുപേരും കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാകും അന്ന് ചെക്കപ്പ് ചെയ്യാൻ പോയി തിരിച്ചു കടയിൽ വന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ മതിയെന്നും എനിക്കും ശിവനും ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ വളർത്താൻ സമ്മതിച്ചാ മതിയെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിച്ചെങ്കിലും ഞങ്ങൾ കാണാതെ മാറി നിന്ന് ഏട്ടൻ കരയുന്നുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടത്തെയും ആയിക്കോട്ടെ ഇത് കേട്ട് അപ്പൂ ചോദിക്കുകയാണ് അതെങ്ങനെയാടാ നമ്മുടെ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ആകേണ്ടത് നമ്മളല്ലേ അവര് വല്യച്ഛനും വല്യമ്മയല്ലേ ആകുക ഇത് കേട്ട് ഹരി പറയുന്നു അതാണ് പക്ഷേ അവരെ അച്ഛന്നും അമ്മാന്നും വിളിക്കാൻ ഒരു കുഞ്ഞില്ലല്ലോ നമ്മുടെ കുഞ്ഞ് അവരെ അങ്ങനെ വിളിച്ചോട്ടെ ഇത് കേട്ട് അപ്പൂ ചോദിക്കുകയാണ് നിനക്ക് എന്താടാ വട്ടുണ്ടോ കോമൺ സെൻസ് ഇല്ലേ നമ്മുടെ കുഞ്ഞ് എങ്ങനെയാ അവരെ അച്ചാന്നും അമ്മാന്നും വിളിക്കുക എന്റെ വയറ്റിൽ വളരുന്ന ഞാൻ നൊന്ത് പ്രസവിക്കുന്ന കുഞ്ഞ് എന്നെ അമ്മയെന്ന് വിളിക്കുന്നത് സ്വപ്നം കണ്ട് നടക്കുക ഞാൻ ഉടനെ ഹരി പറയുന്നു അതെനിക്ക് മനസ്സിലാകുന്ന അപ്പൂ പക്ഷേ ഇത് കേട്ട് അപ്പൂ പറയുകയാണ് ഇതിലിനിയും പക്ഷിയൊന്നും ഇല്ല ഇതിനെ പറ്റി നീ ഇനി എന്നോട് വേറൊന്നും പറയരുത് വെറുതെ എന്നെ ടെൻഷൻ ആകല്ലേ ഹരി അങ്ങനെ പിണക്കത്തോടു കൂടി അപ്പൂ ഉറങ്ങാനായി കിടക്കുന്നു ഉടനെ ഹരി ചോദിക്കുകയാണ് നിനക്ക് ആപ്പിള് വേണ്ടേ ഇത് കേട്ട് അപ്പു പറയുന്നു വേണ്ട നീ കഴിച്ചോ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ഹരി അപ്പുവിനെ നോക്കുന്നു അതിനുശേഷം കാണിക്കുന്നത് അഞ്ചുവും ശിവനും ഉറങ്ങാതെ കിടക്കുകയാണ് അഞ്ജു മനസ്സിൽ പറയുന്നു ഇത്രയും നെഞ്ചു നീറ്റിയ ഒരു പിറന്നാള് എന്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല ശിവേട്ടന്റെ മനസ്സിൽ പോലും ഇപ്പോൾ ഞാനില്ലേ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും പിന്നൊക്കെ ശരിയായി വന്നു എന്ന് കരുതിയതാ എന്റെ തെറ്റ് ഒക്കെ വെറും അഭിനയമായിരുന്നു ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആകാൻ പറ്റുമോ ഉടനെ ശിവൻ മനസ്സിൽ പറയുകയാണ് ഇവളിങ്ങനെ ോട്ട് വന്ന വിവരം അറിഞ്ഞിരുന്നെങ്കിൽ വെറുതെ ഇവളെ കാണാൻ വീട്ടിൽ പോകില്ലായിരുന്നു അഞ്ചു തിരിഞ്ഞ് ശിവനെ നോക്കുന്നു അപ്പോൾ ശിവൻ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുകയാണ് ഇത് കണ്ട് ദേഷ്യത്തോടു കൂടി അഞ്ചു കിടക്കുന്നു ഈ സമയത്ത് ശിവൻ അഞ്ജുവിനെ നോക്കുന്നു അഞ്ചു കിടക്കുന്നത് കണ്ട് ശിവനും തിരിഞ്ഞു കിടക്കുന്നു തുടർന്ന് ശിവൻ എഴുന്നേറ്റിരുന്നിട്ട് ക്ലോക്കിലേക്ക് നോക്കുന്നു ശിവൻ മനസ്സിൽ പറയുന്നു പന്ത്രണ്ടാകാൻ ഇനി പത്തു മിനിറ്റേ ഉള്ളൂ പന്ത്രണ്ട് മണിക്ക് മുമ്പ് എങ്ങനെയെങ്കിലും ജന്മദിനാശംസകൾ പറയണം ഇവള് നല്ല ഉറക്കമായെന്ന് തോന്നുന്നു സമയം പൊയ്ക്കോണ്ടിരിക്കുകയാണ് എങ്ങനെ ഒന്ന് എഴുന്നേൽപ്പിക്കും അങ്ങനെ തൊട്ടടുത്തിരിക്കുന്ന വെള്ളം വെച്ചിരിക്കുന്ന ജഗ്ഗ് എടുത്തിട്ട് വെക്കുന്നു ഇത് കേട്ട് എഴുന്നേറ്റ് അഞ്ജു ചോദിക്കുന്നു എന്താ ഉറക്കം വരുന്നില്ലേ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ലല്ലോ ഓ ഞാൻ വന്നതിലുള്ള ബുദ്ധിമുട്ടാണോ ഞാൻ ഇങ്ങനെ ഒരു വശത്ത് ഒതുങ്ങി കഴിഞ്ഞോളാം നിങ്ങളെ ശല്യം ചെയ്യില്ല വേറെ വഴിയില്ലാത്തത് കൊണ്ട് വന്നു പോയതാ അങ്ങനെ അഞ്ജു കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടക്കുന്നു ശിവൻ മനസ്സിൽ പറയുകയാണ് ഇവളെന്താ ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് എന്റെ ഭഗവതി പന്ത്രണ്ടാകാൻ ഇനി അഞ്ചു ല്ലേ ഉള്ളൂ അങ്ങനെ ശിവൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് മനസ്സിൽ പറയുകയാണ് ഇവൾക്കിനി ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും ജന്മദിനാശംസകൾ പറഞ്ഞേ പറ്റൂ ശിവൻ ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു തുടർന്ന് ക്ലോക്കിൽ നോക്കിയിട്ട് ശിവൻ പറയുന്നു രണ്ടു മിനിറ്റും കൂടി പോയല്ലോ ഈ വർഷം പറഞ്ഞില്ലെങ്കിൽ പിന്നെ അടുത്ത വർഷമല്ലേ പറയാൻ പറ്റൂ അങ്ങനെ പതറിയ ശബ്ദത്തോടു കൂടി ശിവൻ അഞ്ജുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അഞ്ജലി അഞ്ജു എന്നൊക്കെ വിളിക്കുന്നു പക്ഷേ അഞ്ജലി നോക്കുന്നില്ല ശിവൻ പതിയെ കൈയിൽ തട്ടിക്കൊണ്ട് അഞ്ചുന്ന് വിളിക്കുന്നു ഉടനെ ചാടി എഴുന്നേറ്റ് അഞ്ചു ുന്നു എന്താ അപ്പോൾ ശിവൻ പറയുകയാണ് ജന്മദിനാശംസകൾ ഹാപ്പി ബർത്ത്ഡേ ടു യു അഞ്ജു ഇത് കേട്ട് സന്തോഷത്തോടു കൂടി അഞ്ജു ശിവനെ തന്നെ നോക്കിയിരിക്കുന്നു തുടർന്ന് ശിവൻ അഞ്ജുവിന് നേരെ കൈ നീട്ടുന്നു ഇത് കണ്ട് അഞ്ജുവും കൈ നീട്ടുന്നു കൈ കൊടുത്തുകൊണ്ട് ശിവൻ അഞ്ജുവിനോട് പറയുന്നു ജന്മദിനാശംസകൾ ഈ വർഷം നിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല വർഷങ്ങളിൽ ഒന്നാകട്ടെ ഇത് കേട്ട് അഞ്ജു സന്തോഷിക്കുന്നു കൈകൾ പതിയെ പിന്നോട്ട് വലിക്കുന്നു ശിവൻ മനസ്സിൽ പറയുന്നു എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു പന്ത്രണ്ടാകാൻ ഒരു മിനിറ്റ് ഇത് കേട്ട് ോദിക്കാണ് എന്താ ഉടനെ ശിവൻ പറയുന്നു ഹാപ്പി ബർത്ത്ഡേ ഇനിയും സുഖമായിട്ട് ഉറങ്ങിക്കോ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അഞ്ജു പറയുന്നു താങ്ക്സ് അങ്ങനെ ശിവൻ കൂടി ഉറങ്ങാനായി കിടക്കുന്നു അഞ്ജു കൂടി ശിവനെ തന്നെ നോക്കിയിരിക്കുന്നു തുടർന്ന് ഉറങ്ങാൻ കിടക്കുന്ന അഞ്ജു ശിവനെ തന്നെ നോക്കി കിടക്കുകയാണ് അവർ മനസ്സിലോർക്കുന്നു ശിവന്റെ പിറന്നാൾ ദിവസം അഞ്ജു ശിവന്റെ നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുത്തതും തുടർന്ന് അഞ്ജുവിന്റെ തലയിൽ ശിവൻ മുല്ലപ്പൂ വെച്ചു കൊടുത്തതും അങ്ങനെ പരസ്പരം തമ്മിലുള്ള പ്രണയം ഒളിപ്പിച്ച് അടക്കാൻ പറ്റാത്ത സന്തോഷവുമായി കിടക്കുകയാണ് അഞ്ജുവും ശിവനും അതിനുശേഷം കാണിക്കുന്നത് ദേവി രാവിലെ ചായ ഇടാനായി തുടങ്ങുന്നു അവിടേക്ക് അപ്പൂ വരുന്നു അപ്പൂവിനെ കണ്ട് ദേവി ചോദിക്കുകയാണ് നീ എന്തിനാ അപ്പു ഇത്രയും രാവിലെ എഴുന്നേറ്റത് ചായ ഞാൻ മുറിയിലേക്ക് കൊണ്ടുവന്ന് തന്നേനെയല്ലോ എന്തുപറ്റി നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് ഇത് കേട്ട് അപ്പു പറയുകയാണ് ഇന്നലെ ഹരിയുമായിട്ട് ചില കാര്യങ്ങളിൽ സംസാരമുണ്ടായി ദേവയുടെ ഇത് കേട്ട് ദേവി ചോദിക്കുന്നു അവൻ നിന്നെ വിഷമിപ്പിക്കുന്ന വല്ല കാര്യവും പറഞ്ഞു ഉടനെ അപ്പു പറയുകയാണ് അതല്ല അപ്പ എനിക്ക് ഡാഡിയേയും മമ്മിയേയും ഓർമ്മ വന്നു ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ദേവി പറയുന്നു അതിനിങ്ങനെ വിഷമിക്കേണ്ട കാര്യം എന്താ മമ്മിയെ വിളിച്ച് നീ വിവരമൊക്കെ പറഞ്ഞതല്ലേ മമ്മിക്ക് അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായെന്ന് നീ പറയുകയും ചെയ്തതാണല്ലോ ഇത് കേട്ട് അപ്പു പറയുന്നു അതേ ദേവെടുത്തി ഞാൻ അത് പറഞ്ഞപ്പോൾ മമ്മി നല്ല സന്തോഷത്തിലാ സംസാരിച്ചത് ഡാഡിയുടെ നല്ല മൂഡ് നോക്കി ഡാഡിയോട് പറയാമെന്നും എന്നിട്ട് വിളിക്കാമെന്നും പറഞ്ഞു ഇത് കേട്ട് ദേവി പറയുകയാണ് പിന്നെന്താ ഡാഡിയോട് പറയാൻ പറ്റിയ നല്ലൊരവസരം ഇതുവരെ കിട്ടിയിട്ടുണ്ടാകില്ല പറഞ്ഞാൽ ഒരു സംശയവും വേണം ഡാഡിക്ക് ഒത്തിരി സന്തോഷമാകും ഒരു മുത്തശ്ശനാകാൻ പോകുന്നു എന്നറിഞ്ഞാൽ ഏതൊരച്ഛനാ സന്തോഷം ഉണ്ടാകാത്തത് ഇത് കേട്ട് അപ്പു പറയുകയാണ് ദേവയുടെടുത്ത് ഇപ്പൊ പറഞ്ഞത് തന്നെയാ എന്റെ മനസ്സിലും എന്റെ മമ്മിയെ പോലെ ഞാനും ഒരു മമ്മിയാകാൻ പോകുന്നു എന്നറിഞ്ഞ ആ നിമിഷം മുതൽ ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷം വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ എന്റെ ചിന്തകൾ മുഴുവൻ പിറക്കാൻ പോകുന്ന എന്റെ കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയ അതിനെ എങ്ങനെ വളർത്തണം എങ്ങനെ നോക്കണം എങ്ങനെ ലാളിക്കണം ണം അതൊരാണായിരിക്കുമോ അതോ പെൺകുഞ്ഞായിരിക്കുമോ എന്നൊക്കെയുള്ള ഒരു നൂറായിരം ചിന്തകളാ ഇത് കേട്ട് ദേവി പറയുന്നു അത് പിന്നെ അങ്ങനെയല്ലേ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള ഒരു പുണ്യം ഈശ്വരൻ തന്നത് വലിയൊരു അനുഗ്രഹമാപ്പു അതിനെ ലാളിക്കുമ്പോഴും താലോലിക്കുമ്പോഴും ഒരമ്മയും അച്ഛനും അനുഭവിക്കുന്ന സന്തോഷം എത്രയാണെന്ന് പറയാൻ പറ്റില്ല ഇത് കേട്ട് അപ്പു പറയുകയാണ് എന്റെ ഡാഡിയും മമ്മിയും എന്നെ വളർത്തിയതും അങ്ങനെയൊക്കെ തന്നെയല്ലേ ഞാൻ മമ്മിയുടെ വയറ്റിലുണ്ടെന്നറിഞ്ഞ ആ നിമിഷം മുതല് അവരെന്നെ കുറിച്ച് എന്തൊക്കെ ൊക്കെ മോഹങ്ങൾ മനസ്സിൽ കരുതി കാണും എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്തൊക്കെ പ്രതീക്ഷകളോടെയാണ് എന്നെ വളർത്തിയിട്ടുണ്ടാകുക എന്നിട്ടും അതൊക്കെ മറന്ന് ഹരിയുടെ സ്നേഹത്തിനു വേണ്ടി അവനില്ലാതെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നു അതിൽ ഡാഡി ദേഷ്യപ്പെടുന്നതിൽ ഒരു തെറ്റുമില്ലാന്ന് തോന്നുവായിപ്പോൾ ബാലേട്ടൻ പറയുന്നത് പോലെ ഒത്തിരി സ്നേഹം ഉള്ളത് ഡാഡിക്ക് എന്നോട് ഇത്രയും ദേഷ്യമുണ്ടായത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അമ്മയാകാൻ പോകുന്നു എന്നുള്ള വിവരമറിഞ്ഞാൽ ഡാഡിയുടെ ഇപ്പോഴത്തെ ദേഷ്യമൊക്കെ പോകും എനിക്ക് ഉറപ്പാക്കും പ്പാ പക്ഷേ മമ്മിക്ക് ഈ വിവരം ഡാഡിയോട് പറയാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല കൊണ്ടായിരിക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നത് എങ്ങനെയെങ്കിലും ഈ വിവരം ഡാഡിയെ അറിയിക്കണമെന്ന അതിന് പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടം ഉള്ളിൽ കിടന്ന് തിങ്ങിക്കൊണ്ടിരിക്കുക അത് പറഞ്ഞിട്ട് ഹരിക്ക് മനസ്സിലാകുന്നില്ല ഞാനിപ്പം എന്താ ദേവിയുടെ തീ ചെയ്യേണ്ടത് ഇത് കേട്ട് ദേവി പറയുകയാണ് ഈ സമയത്ത് മനസ്സിൽ ഒരു സങ്കടവും വെച്ചുകൊണ്ട് നടക്കരുത് അത് നല്ലതല്ല സന്തോഷമായിട്ട് വേണം ഇരിക്കാൻ നീ വിഷമിക്കേണ്ട എന്തേലും ചെയ്യാൻ പറ്റുമോന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ നീ ഇരിക്കെ ഞാൻ ചായയിടാം അങ്ങനെ ദേവി ചായ ഇടാനായി പോകുന്നു അതിനുശേഷം കാണിക്കുന്നത് ബാലൻ കൃഷിപ്പണിയിലാണ് ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് ചായയുമായി ദേവി എവിടേക്ക് വരുന്നു ദേവി ചിരിച്ചുകൊണ്ട് ബാലനോട് ചോദിക്കുന്നു ഇതെന്താ കാലത്ത് തന്നെ വെട്ടും കിളയും തടവെടുപ്പും ഒക്കെയായിട്ട് മൺവെട്ടിയൊക്കെ എടുത്തോണ്ടിറങ്ങിയത് ഇത് കേട്ട് ബാലൻ പറയാണ് പ്രായമായി വരികയല്ലേ അല്പം എക്സസൈസ് ആകാമെന്ന് കരുതി ഇതാകുമ്പോൾ മുറ്റം വൃത്തിയായി കിടക്കുകയും ചെയ്യും ആരോഗ്യവും മെച്ചപ്പെടും ഇത് കേട്ട് ദേവി പറയുകയാണ് ഓ അപ്പൊ ചെറുപ്പമാകാനുള്ള വഴി നോക്കുകയാണല്ലേ ഉടനെ ബാലൻ പറയുന്നു പിന്നെല്ലാം െ കുറച്ചു കാലം കൂടി പിടിച്ചു നിൽക്കണ്ടേ ഹരിയുടെയും ശിവന്റെ ഒക്കെ കുഞ്ഞുങ്ങളെ തോളിൽ തൂക്കി വളർത്താനുള്ളതല്ലേ അപ്പു എണ്ണീറ്റോ ഇത് കേട്ട് ദേവി പറയുന്നു അവള് കാലത്തെ അടുക്കളയിൽ വന്നിരുന്നു ഇത് കേട്ട് ബാലൻ ചോദിക്കുന്നു അവൾ എന്തു പറഞ്ഞു ക്ഷീണമോ മറ്റോ തോന്നുന്നുണ്ടോ ഇത് കേട്ട് ദേവി പറയുകയാണ് അതൊന്നും ഇല്ല പക്ഷേ അവൾക്ക് കുറച്ച് വിഷമങ്ങളൊക്കെയുണ്ട് അവൾ ഒരു അമ്മയാകാൻ പോകുവല്ലേ അപ്പൊ അവളുടെ മനസ്സിലിപ്പോൾ അവളുടെ ഡാഡിയെ മമ്മിയെ കുറിച്ചും അവരവളെ വളർത്തിയതിനെ കുറിച്ചുള്ള ചിന്തകളാ സദാസമയവും അവൾക്ക് അവരെ കാണണം െന്നും സംസാരിക്കണമെന്നുള്ള ആഗ്രഹം കൂടിക്കൂടി വരിക ഇത് കേട്ട് ബാലൻ പറയാണ് അവൾ അവളുടെ മമ്മിയെ വിളിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞെന്നല്ലേ താൻ പറഞ്ഞത് ഇത് കേട്ട് ദേവി പറയാണ് അതെ പക്ഷേ അവളുടെ ഡാഡിയോട് ഇതുവരെ വിവരം പറഞ്ഞിട്ടില്ല എന്നാ തോന്നുന്നത് ഇത് കേട്ട് ബാലൻ പറയുന്നു തമ്പി മുതലാളി അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാതെ പേടിച്ചിട്ടാകും അവളുടെ മമ്മി അങ്ങേരോട് പറയാത്തത് ഇത് കേട്ട് ദേവി പറയുന്നു അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ ഡാഡി അറിഞ്ഞാൽ വാശിയും ദേഷ്യവും ഒക്കെ കളഞ്ഞ് അവളെ കാണാൻ വരുമെന്നാ അവൾ വിശ്വസിക്കുന്നത് ഏതൊരു മോളും ആഗ്രഹിക്കുന്ന കാര്യമാ അവള് പറഞ്ഞത് ഈ സമയത്ത് അപ്പൂന്റെ മനസ്സ് വിഷമിക്കാൻ ഇടയാകരുത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും തമ്പി സാറിനെ വിവരം അറിയിക്കണം അത് നമ്മുടെ ഒരു കടമ കൂടിയല്ലേ ചിലപ്പോൾ അയാളുടെ മനസ്സ് മാറിയാലോ ഇനി അറിയിക്കാതിരുന്നാൽ അതും ഒരു പകയായാലോ അയാൾ അത്രയും സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയതല്ലേ അവളെ അയാളുടെ അമ്മയുടെ മുഖമാണത്രേ അപ്പൂവിന് അതുകൊണ്ട് അവൾ ഒരു അവളൊരമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞാൽ ആ മനുഷ്യനെ മുത്തശ്ശാന്ന് വിളിക്കാൻ ഒരു പേരക്കുട്ടി ഉണ്ടാകാൻ പോകുന്നു പറഞ്ഞാൽ ഏതൊരച്ഛന്റെ മനസ്സാ ഇളകാത്തത് ബാലേട്ട അങ്ങനെ തമ്പിസാറിന്റെ മനസ്സിലെ പകയും വൈരാഗ്യവും ഒക്കെ മാറിയാലോ അവളോട് ക്ഷമിക്കാനും ഒക്കെ തയ്യാറായാലോ ഇത് കേട്ട് ബാലൻ പറയുന്നു ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണത് എന്തായാലും ആലോചിക്കട്ടെ അവളോട് മനസ്സ് വിഷമിപ്പിക്കേണ്ടെന്ന് പറ തുടർന്ന് ദേവി എവിടെ നിന്ന് പോകുന്നു ബാലൻ ആലോചിച്ചു നിൽക്കുന്നു അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ